ഇതാട്ടോ നമ്മുടെ ഹോം സ്റ്റേ. ഇങ്ങോട്ട് നമ്മൾ ട്രെയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു കാഴ്ച നോക്കിയോട്ടോ. ഇപ്പം നമുക്ക് അത്യാവശ്യം കോടയെ കൊണ്ടാണ് അത്യാവശ്യം തെളിഞ്ഞ് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഇതാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയാൽ പിന്നെന്തേ, ഇതൊരു വലിയ ടീ എസ്റ്റേറ്റ് ആട്ടോ ശരിക്കും. അങ്ങോട്ട് ഉണ്ടോ എസ്റ്റേറ്റുണ്ട്. കോടയായത് കാരണം കോട അങ്ങനെ തെളിഞ്ഞ് നിൽക്കുകയാണ്. ഇതിൻ്റെ ചുറ്റും പുറം എങ്ങനെയാണ്, അപ്പോൾ അനുസാര ഹോളിഡേയ്സിൻ്റെ ഈ കിടിലൻ ഹോം സ്റ്റേയിലായിരുന്നു ഇന്നലെ. അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഇപ്പോൾ 12 മണി ആയപ്പോഴും നല്ല തണുപ്പും നല്ല കോടയുമാണ്. അപ്പോൾ ഞങ്ങളിവിടെ എന്താണെങ്കിലും അതിൻ്റെ പോയി ചെക്കൗട്ട് ചെയ്ത് വീട്ടിലോട്ട് തിരിച്ചു പോകാനുള്ള പരിപാടിയാണ്. മൂന്നാറിൻ്റെ ഭംഗി, കോടയും ട്രക്കിംഗ് പിന്നെ എസ്റ്റേറ്റ് ഉള്ളിൽ പോകുന്ന നമുക്കൊരു നമ്മുടെ മാത്രം ഒരു പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ ഇവിടെ താമസിക്കുന്നവരെ മാത്രം നമുക്ക് ചെയ്തു കൊടുക്കും. അത് ഞാൻ പോകുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ കോടയൊന്ന് മാറാൻ വേണ്ടി നമ്മൾ തോന്നി നിൽക്കണതാണ്. നമ്മൾ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന നമ്മളൊരു കിടിലൻ പരിപാടി പ്രോഗ്രാമുണ്ട്. അത് പുറത്ത് നമ്മൾ പോകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമല്ല. തമിഴിൻ്റെ ഇവരെ ഇവിടെ താമസിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ലേ. അത് എത്ര ഉൾസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് എത്ര കിലോമീറ്റർ പോകുന്ന ഉള്ളിലേക്ക്? അത് നമുക്ക് മെയിൻ റോഡിലിരുന്ന് നമുക്കൊരു 8-9 കിലോമീറ്റർ ചെല്ലാം. 8-9 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറി അവിടെ കാട്ടുപോത്ത് ഉണ്ടെങ്കിൽ കാണാം, അല്ലെങ്കിൽ ആന ഇതെല്ലാം ഇറങ്ങുന്ന ഒരു സ്പേസ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ താമസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് ഇവിടെ വരുന്നവർക്ക് മാത്രം നമ്മുടെ വണ്ടി പോകുമല്ലോ അല്ലേ. അവിടെ വരുന്നവരെല്ലാവരും വണ്ടി നമുക്ക് വണ്ടിയും കൊണ്ട് പോകാൻ പറ്റും. പിന്നെ നമുക്ക് അതിന്റെ ജീപ്പ് സഫാരി ഉണ്ട്, നൈറ്റ് സഫാരി. അത് വേണമെങ്കിൽ വരുമ്പോൾ അവിടെ നിന്ന് നൈറ്റ് സഫാരി വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. എസ്റ്റേറ്റിലേക്ക് ഉള്ളിലേക്കുള്ള അതിന് ജീപ്പ് വേണേൽ ജീപ്പ് ഏർപ്പാട് ചെയ്ത് തരും. നമ്മുടെ വണ്ടിക്ക് പോകാൻ പറ്റുന്നുള്ളവർ, കാരണം ചെറിയ വഴിയാണ്, ആനകളുണ്ട്, വേണ്ട അതിൻ്റെയൊക്കെ റിസ്ക് ഉണ്ട്. ആ ക്യാമ്പ് ഫയർ കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അയ്യോ കറക്റ്റ് കോടയെ പോയി. നമ്മളിത് ഈ രീതിയിലാട്ടോ നമുക്ക് പോരാൻ പറ്റുന്നേ. അയ്യോ നമ്മളിവിടെ നടന്നു വന്നപ്പോഴത്തേക്കും കോട നമ്മുടെ ഈ ഹോം സ്റ്റേയിൽ നിന്ന് നമുക്ക് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയായ എസ്റ്റേറ്റിന് മുകളിലേക്ക് നമുക്ക് സഫാരിയും ട്രക്കിംഗ് തരുന്നുണ്ട് കേട്ടോ. ട്രക്കിംഗ് നമ്മുടെ വണ്ടിയിൽ പോകാൻ പറ്റുന്നതാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നൈറ്റ് ട്രക്കിംഗ് കൂടി തരുന്നു. ഇവിടെ കാട്ടുപോത്തുകളെ ആനകളെയൊക്കെ കാണാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ തേയിലത്തോട്ടങ്ങളിൽ മനോഹരമായ ദൃശ്യം കാണാൻ പറ്റും. ഞങ്ങളെ സംബന്ധിച്ച് ഫുൾ കോടയായി പോയതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്കുണ്ട് കേട്ടോ. ഫുൾ കോടയായിരുന്നു, പക്ഷേ മൂന്നാറിലെ കോടയിൽ ഉള്ള ഒരു സാഹചര്യം അതൊരു വേറൊരു ലെവൽ സാഹചര്യം തന്നെയാണ് കേട്ടോ. കോടയ്ക്ക് മറ്റൊരു ഭംഗിയാണ്, പക്ഷേ രണ്ടും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ വെറുതെ ആഗ്രഹിച്ചു പോയി. Thank you.
നമ്മളിതേ നമ്മുടെ ആ റോട്ടിൽ നിന്ന് സ്റ്റേറ്റിന്റെ ഒരു ഭാഗത്തേക്കാണ്. ഇത് പബ്ലിക്കിന് നമ്മൾ അലോഡ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. നമുക്ക് അനുസാര ഹോളിഡേയ്സിൽ വന്നാൽ മാത്രമേ നമുക്ക് ഈ പ്ലാന്റേഷനിലേക്ക് കയറാൻ പറ്റുള്ളൂ, ഈ ഫാക്ടറിയിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അനുസാര ഹോളിഡേയ്സ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് ഒരു പാക്കേജ് നൈറ്റ് സഫാരിയോ അല്ലെങ്കിൽ ഡേ സഫാരിയോ ഏത് വേണം നമ്മുടെ ചോയ്സ് അനുസരിച്ച് ചെയ്തു തരും. നൈറ്റ് സഫാരി ചെയ്താൽ ഈ വഴിക്ക് കാട്ടുപോത്തുകളെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നൈറ്റ് സഫാരി എടുക്കാൻ ഞങ്ങൾ ചിന്നാർ സഫാരി എടുത്തുകൊണ്ടാണ്, അതുകൊണ്ടാണ് ഈ പ്രശ്നം. പക്ഷേ ഡേ സഫാരി ആണെങ്കിലും കിടിലം തേയിലകളുടെ ഒരു സൂപ്പർ വ്യൂവിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊരു പൊളിയാണ് കേട്ടോ. ഇത് നമ്മൾ മൂന്നാർ വന്നാലും മറയൂർ പോയാലും നമുക്കൊന്നും കയറാൻ പറ്റില്ലാത്തൊരു സ്ഥലമാണ്. ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. സെറ്റപ്പ് വ്യൂ ആയിരുന്നു കേട്ടോ, നല്ല വ്യൂ ആയിട്ടാ. പക്ഷെ കോടയുള്ളത് വേറൊരു ഭംഗിയാണ്, പക്ഷെ കോടയില്ലാതെ ഒരു വ്യൂ കിട്ടണം. നിങ്ങൾ നല്ല രസമായിരിക്കും തേയിലത്തോട്ടം. നല്ല നിറപ്പായിട്ടാ ഇത്, നല്ല ഒരു ബ്ലാങ്കറ്റ് പോലെ ഉണ്ടാകും. ബ്ലാങ്കറ്റ് പോലെ ഉണ്ടാവും തേയില അല്ലേ. സീഡ് പോയിന്റ് ആയിരുന്നു കേട്ടോ ഇത്. നമുക്ക് നമ്മുടെ ഹോളിഡേ റിസോർട്ടിൽ ഹോം സ്റ്റേയിൽ വരുന്നവർക്ക് മാത്രമുള്ളൊരു പ്രോപ്പർട്ടി അല്ലേ. അതെ കേട്ടാ, എല്ലാരും കൊണ്ടുവരാൻ പറ്റില്ല. ഇതാണ് ഈ കാട്ടുപോത്ത് ഇറങ്ങുന്ന സ്ഥലം. ഇവിടെ ഇതിലിരുന്ന് ഇറങ്ങുന്നത് റോട്ടിലോട്ട് വരും. വരുമല്ലേ. അല്ല ഇത് നമ്മുടെ നമ്മുടെ ബംഗളാവ് നമ്മുടെ ഹോം സ്റ്റേയിൽ വരുന്ന എല്ലാരും തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരൂലേ. ആ എല്ലാരും കൊണ്ടുവരും അല്ലേ. പറയുന്നവർക്ക് പറയുന്നവർക്ക് കൊണ്ടുവരും. ഓ ഈ പാടൊക്കെ കണ്ടോ കാട്ടുപോത്തിന്റെ. ഓഹോ, അവിടെ ഈ കാട്ടുപോത്തുകൾ വരുന്നതാണോ. ചവിട്ടി കയറി പോകുന്ന അല്ലേ. ആ എന്നാലും നൈറ്റ് ഇവിടെ വന്നായിരുന്നെങ്കിലും കാണാറുണ്ട്. സെറ്റപ്പ് ഒരു സ്ഥലം കേട്ടോ. അയ്യോ, എന്നാണല്ലോ ഇതൊരു കോടയിൽ കുളിച്ച് നിൽക്കുന്നത് വേറൊരു സുഖമാണ്. പക്ഷെ ഇതിന്റെ ഭംഗിയൊന്നും ആസ്വദിക്കാൻ പറ്റില്ലേ തേയിലയുടെ. വണ്ടി അത്ര അലൗഡ് അല്ല. ഇപ്പൊ നമുക്കൊരു സ്പെഷ്യൽ പെർമിഷൻ കിട്ടിയോണ്ട് നമ്മള് പോകുന്നതാ. അതായത് അപ്പൊ അവരുടെ ജീപ്പിലായിരിക്കും കൂടെ സഫാരി പോയിരുന്നത്. കാരണം ഇത് എപ്പോഴും നമ്മളെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ കയറി വന്നു കഴിഞ്ഞാൽ പബ്ലിക്കിന് അത്ര ഇതല്ലാത്ത സ്ഥലമായതുകൊണ്ട് അവർ ചിലപ്പോൾ ഇത് ചെയ്യും.
ഞങ്ങളും കൂടെ എന്തായാലും ഞങ്ങളുടെ വണ്ടിക്ക് തന്നെ ആട്ടെ കയറി പോകുന്നത്. നമുക്കൊന്നൊരു സ്പെഷ്യൽ പെർമിഷന്റെ പുറത്ത് നമ്മൾ ചെയ്തതാണ്. എങ്കിലും നമ്മളിവിടെ ഇതൊരു കിടുക്കാച്ചി പോയിന്റ് ആട്ടോ, നമ്മൾ മൂന്നാറിന്റെ ഒരു കയറി വരേണ്ട ഒരു പറഞ്ഞു. കാരണം ആരും തന്നെ കയറാൻ മടിക്ക് കയറാൻ പറ്റില്ലല്ലോ അല്ലെ, അലൗഡല്ല. ബ്ലാങ്കറ്റ് പോലെ കിടക്കുന്ന ഇവിടെ ഒന്നും കയറിയില്ലല്ലോ, ഒന്ന് കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ടാ ഒരു പത്ത് മിനിറ്റത്തേക്ക് കൂടെ ഒന്ന് മാറി നീങ്ങി ആ കാഴ്ചയോടെ കാണിച്ച ആ കിടുക്കാച്ചി. ഞാനാണെങ്കിൽ ഒരു വണ്ടിയുടെ വീഡിയോ എടുക്കാനായിട്ട് സെറ്റ് ചെയ്ത് തന്നപ്പോഴത്തേക്കും കോടതി വന്നു. മാറാനുള്ള ലക്ഷ്യമുണ്ടോ? ചാൻസ് വളരെ കുറവായിട്ടാണ് എപ്പോഴും. ഈ ഭാഗത്ത് എപ്പോഴും ഉണ്ട് ഇത്. അതുകൊണ്ട് നമുക്ക് അല്പം നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ട് ഈ തേയിലയുടെ ഉണ്ടോ ഈ മെത്ത വിരിച്ച പോലെ കിടക്കണുണ്ടോ? നൈമക്കാടിലെ എന്നൊരു വ്യൂ ആ നോക്കി. ഉണ്ടോ അവര് വരുന്നുണ്ടോ? സെറ്റപ്പ് വേറെ മെത്ത വിരിച്ചാണ് കിടക്കണേ. പെട്ടെന്ന് പോയായിരുന്നു ഞാൻ. വയ്യ നടന്നു ഇങ്ങിറങ്ങി പോരുവാട്ടോ, നമ്മള് വണ്ടി അങ്ങോട്ട് പോയി. ഭയങ്കര കോടെ, ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞ സമയത്ത് നല്ല കോടയാണ്. ഭയങ്കര കോട, ഒരു രക്ഷയില്ല. കോടയൊന്ന് മാറിയിട്ട് വ്യൂ നോക്കണം എന്ന് വെച്ചാൽ പറ്റില്ല. പക്ഷേ മൂന്നാറിന്റെ ഒരു ഭംഗി കോടയിലും ഭയങ്കര ഭംഗിയാണ്. 2 വ്യൂ ഒരുമിച്ച് കിട്ടണം എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഒന്നുകിൽ കോടയില് കോട, പിന്നെ കോട മാറണമെങ്കിൽ ഭാഗ്യമെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. ഞങ്ങളിതേ ഇവിടെ നല്ല രസമുള്ളൊരു പോയിന്റായിരുന്നു, അപ്പൊ വീഡിയോ എടുക്കാന്ന് ഓർത്ത് നിന്നപ്പോഴത്തേക്കും വീണ്ടും ഇത് കോട കയറി പോയി. ഒന്നും കാണാൻ പാടില്ല, നമ്മൾ ഇങ്ങോട്ട് നോക്കിയാൽ നമുക്ക് അറിയാനുണ്ട് ഫുള്ള് കോടയെന്ന് പറഞ്ഞു. പക്ഷെ ഭയങ്കര തണുപ്പാണ്, 14-14 തണുപ്പാണ് ഇപ്പൊ ഇവിടെ മൂന്നാറില്. അതായത് നമ്മള് ഇപ്പൊ നവംബർ മാസത്തില് 9-ാം തീയതിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഈ വന്ന് ഈ ദിവസം നട്ടുച്ചയ്ക്ക് 2 മണിക്കത്തെ ക്ലൈമറ്റാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സീസണാണത്. നമ്മുടെ തമിഴിനെ വിളിച്ചാൽ മാത്രം മതി നമുക്കപ്പോൾ ഇവിടെ വന്നാൽ അടിപൊളിയായിട്ട് ഈ കോടയും ഈ തണുപ്പും അവിടെ തൊട്ടടുത്ത് ലക്കം വാട്ടർഫാൾസും ഇതെല്ലാം കൂടെ കൂടി ഒരു സെറ്റായിട്ട് നമുക്കൊരു പാക്കേജ് ചെയ്ത് തരുന്നതാണ്, വലിയ ചിലവില്ലാത്ത രീതിയിൽ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കുക, ലൈക്ക് ഉത്തരം ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ ഇപ്പൊ തന്നെ ഫോളോ ചെയ്യുക. അപ്പൊ നമുക്ക് അടിപൊളി, അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നതായിരിക്കും. ബൈ ബൈ.